ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വാർത്താസന്ധ്യ പോകുന്നത്. പി എസ് ശ്രീധരൻപിള്ള ബി ജെ പി അധ്യക്ഷനാകുമെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി പി ആർ സുനിൽ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സുനിൽ, അല്പസമയം മുമ്പ് ശ്രീധരൻപിള്ള തന്നെ ഇക്കാര്യത്തിൽ സമ്മതം അറിയിച്ചുകൊണ്ടുള്ള സ്ഥിരീകരണവും നടത്തിയിരുന്നതാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? പ്രജ്ഞ, പി എസ് ശ്രീധരൻപിള്ളയുടെ പേര് ഇപ്പോൾ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പി എസ് ശ്രീധരൻപിള്ള കുമ്മനത്തിന് ശേഷം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാവുകയാണ്. നമുക്കറിയാം, ഇന്ന് ശ്രീധരൻപിള്ള ദില്ലിയിലെത്തി രാംലാൽ ഉൾപ്പെടെയുള്ള ബി ജെ പി ജനറൽ സെക്രട്ടറിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം കേരളത്തിലെത്തി സംസ്ഥാന അധ്യക്ഷനാകാനുള്ള സമ്മതം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായി പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. എന്തായാലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി പി എസ് ശ്രീധരൻപിള്ളയെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ കുമ്മനം രാജശേഖരനെ ഗവർണറായി മാറ്റിയ ശേഷം കെ സുരേന്ദ്രനെ അധ്യക്ഷനാക്കാനുള്ള നീക്കങ്ങൾ വി മുരളീധരൻ പക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നതോടെ ആ നീക്കം പാളുകയാണ് ഉണ്ടായിരുന്നത്. ആർ എസ് എസ് നേതൃത്വത്തിന് കുമ്മനത്തെ മാറ്റിയതിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു. ആർ എസ് എസിന്റെ എതിർപ്പായിരുന്നു പലപ്പോഴും കേരളത്തിലെ അധ്യക്ഷനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടാക്കിയത്. പിന്നീട് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ തന്നെ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ആർ എസ് എസിന്റെ അതൃപ്തി പരിഹരിച്ചത്. രണ്ട് പേരുകളാണ് പ്രധാനമായും ആർ എസ് എസ് അംഗീകരിച്ചത്. ഒന്ന് പി എസ് ശ്രീധരൻപിള്ളയുടെ പേരും ഒപ്പം പി കെ കൃഷ്ണദാസിന്റെ പേരും. പി കെ കൃഷ്ണദാസ് സംബന്ധിച്ച് ദേശീയ തലത്തിൽ ചർച്ച നടന്നപ്പോൾ പി എസ് ശ്രീധരൻപിള്ളയെ അധ്യക്ഷനാക്കുന്ന കാര്യത്തിൽ എതിർപ്പില്ല എന്ന് പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ആർ എസ് എസിന് എതിർപ്പില്ല എന്ന ഒരു ഗുണവും അതുപോലെ തന്നെ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ കാണിച്ച മികച്ച പ്രകടനവുമാണ് പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് അനുകൂലമായത്. എന്തായാലും ദേശീയ നേതൃത്വം പി എസ് ശ്രീധരൻപിള്ളയെ അംഗീകരിച്ച് ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. സുനിൽ, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയായി നിൽക്കുകയായിരുന്നു രണ്ടു മാസത്തോളമായി ഈ പ്രശ്നം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുമ്മനത്തെ നീക്കിയതിലുള്ള അതൃപ്തി ആർ എസ് എസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. കെ സുരേന്ദ്രന്റെ പേര് അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഒരു ഗ്രൂപ്പിലും പെടാതെ നിൽക്കുന്ന പി എസ് ശ്രീധരൻപിള്ളയുടെ പേരിലേക്ക് ഒടുവിൽ കാര്യങ്ങൾ എത്തുമ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ കൂടി ബി ജെ പിയിലെ ഗ്രൂപ്പ് പോരുമായി ചേർത്തുകൂടി കാണേണ്ടത്? പ്രജ്ഞ, കേരളത്തിൽ തീർച്ചയായും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ സംഘടനാ തർക്കത്തിന്റെ പേരിൽ ഒരു അധ്യക്ഷനെ നിയമിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. കുമ്മനത്തെ മാറ്റിയത് പോലും ആ ഒരു തർക്കത്തിന്റെ ഭാഗമായി തന്നെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയിരുന്നു. കാരണം കേന്ദ്ര നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ് കുമ്മനത്തെ മാറ്റിയത് എന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആർ എസ് എസിന്റെ അനുമതി തേടാതെയാണ് അത്തരം ഒരു നീക്കം ഉണ്ടായതെന്നും കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള വി മുരളീധരൻ പക്ഷത്തിന്റെ ഒരു നീക്കമായി അതിനെ വിലയിരുത്തി പ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇത്തരത്തിൽ കേരളത്തിൽ ഗ്രൂപ്പ് തർക്കം അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വം വലിയ അതൃപ്തിയാണ് ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചത്. അത് അവസാനിപ്പിക്കാനുള്ള ശക്തമായ ഇടപെടൽ നടത്തും എന്ന ഒരു മുന്നറിയിപ്പ് നേരത്തെ കേന്ദ്ര നേതൃത്വം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വരുന്ന ആരെയും അംഗീകരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്കാണ് കേന്ദ്ര നേതൃത്വം പോയത്. അങ്ങനെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ലാതെ ആരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്ന ചർച്ചകൾക്കൊടുവിലാണ് പി എസ് ശ്രീധരൻപിള്ളയുടെ പേര് ഉയർന്നു വന്നത്. രണ്ട് ഗ്രൂപ്പിലും നിൽക്കാതെ, എന്നാൽ രണ്ട് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഒരുപക്ഷെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയിലാണ് പി എസ് ശ്രീധരൻപിള്ളയെ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.